ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എന്റെ അർജുൻ. ഞാൻ ഇന്ന് വരുന്നത് പുഷ്പയുടെ റിവ്യൂമായിട്ടാണ്. പുഷ്പ ദ റൈസ് എന്ന് പറഞ്ഞ പുതിയ സിനിമയുടെ റിവ്യൂമായിട്ടാണ്. ഞാൻ റിവ്യൂ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇന്ന് എന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് അമ്പലത്തിൽ ഒരു വായന നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അമ്പലത്തിൽ വായന നടക്കുന്ന ശബ്ദം ഭയങ്കരമായിട്ട് കേൾക്കും. ഞാൻ സംസാരിക്കുന്ന സൗണ്ടിൽ കൂടുതലായിട്ട് ചിലപ്പോൾ ആ ഒരു ശബ്ദം കേട്ട് നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവാനല്ല. ഐ ആം സോ സോറി, എനിക്ക് അത് നിർത്തി വയ്ക്കാനൊന്നും പറ്റില്ല. അവിടെ അമ്പലത്തിൽ തൊട്ടപ്പുറത്ത് അമ്പലത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാകണ്ടെങ്കിൽ ഐ ആം സോ സോറി. ഞാനത് ക്ഷമ ആദ്യം തന്നെ ക്ഷമിച്ചുകൊണ്ട് ഞാൻ റിവ്യൂ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് ഈ പുഷ്പ റൈസ് എന്ന് പറഞ്ഞ സിനിമ ഞാൻ കണ്ട് കുറച്ചു മുമ്പ് കണ്ട് പുറത്തേക്ക് ഇറങ്ങിയുള്ളൂ. സിനിമ ഞാൻ തമിഴിലാണ് കണ്ടത്. മലയാളത്തിൽ ഇന്ന് 17-ാം തീയതി മലയാളത്തിൽ സിനിമ റിലീസ് ഉണ്ടായിരുന്നില്ല. ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ചെയ്യുന്ന സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇൻഫോർമേറ്റൈൻമെന്റ് ആയിരുന്നു. അപ്പൊ അവർ നേരത്തെ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 17-ാം തീയതി മലയാളത്തിൽ ഒരു തിയേറ്ററിലും പുഷ്പ ഉണ്ടാവില്ല. അപ്പം എനിക്ക് മലയാളത്തിൽ സിനിമ കാണാനായിരുന്നു ആഗ്രഹം, പക്ഷെ നിർഭാഗ്യവശാൽ എനിക്ക് തമിഴിലാണ് സിനിമ കാണാൻ പറ്റിയത്. അപ്പോ അതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയൊരു പ്രോബ്ലം ആദ്യം തന്നെ ഫീൽ ചെയ്തു. കാരണം നമ്മൾ പ്രതീക്ഷ ഒന്നല്ല കിട്ടുന്നെങ്കിൽ നമുക്കൊരു സങ്കടം ഉണ്ടാവല്ലോ. അപ്പൊ ആ ഒരു പ്രോബ്ലം എനിക്ക് എന്തായിരുന്നു. എന്നാലും സിനിമ ഞാൻ തുടങ്ങുന്നിട്ട് കണ്ടിരുന്നു. പുഷ്പ എന്ന് പറയുന്ന ഈ ഒരു സിനിമ സുകുമാരാണ് സംവിധാനം ചെയ്തത്. സുകുമാർ ഇതിനു മുമ്പ് അല്ലു അർജുനായിട്ട് വന്ന ആര്യ എന്ന് പറയുന്ന സിനിമ നമ്മളെല്ലാരും തന്നെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ച ഒരു സിനിമയാണ്. നമുക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു. ആ ഒരു രീതിയിലേക്ക് പുഷ്പ എന്ന് പറയുന്ന സിനിമ വന്നോ ഇല്ലയോ എന്നാണ് ഞാൻ ഇന്നത്തെ റിവ്യൂവിൽ പറയാൻ പോകുന്നത്. സിനിമയിൽ ഇഷ്ടംപോലെ പോസിറ്റീവ് ആയിട്ടുള്ള കുറേയേറെ കാര്യങ്ങളുണ്ട്. സിനിമ 250 കോടി ബഡ്ജറ്റിൽ വന്നൊരു സിനിമയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സിനിമയിലെ ടെക്നിക്കൽ വശങ്ങളെല്ലാം തന്നെ വളരെ മുൻപിൽ നിൽക്കുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നി പുഷ്പ എന്ന് പറയുന്ന ഒരു സിനിമ. സിനിമയിലെ BGM പാട്ടുകളും എല്ലാം തന്നെ, പാട്ടുകളൊക്കെ ഇതിന് മുമ്പേ തന്നെ സിനിമ റിലീസാകുന്നതിന് മുമ്പേ തന്നെ ഹിറ്റുകളായിരുന്നു. അപ്പൊ സിനിമയിലെ പാട്ടുകളെല്ലാം തന്നെ നന്നായിട്ടുണ്ടായിരുന്നു. പല പല ലാംഗ്വേജിലും എല്ലാം തന്നെ വളരെ നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു സിനിമയിലെ പാട്ടുകൾ. BGM അതുപോലെ തന്നെയായിരുന്നു, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള BGM ആയിരുന്നു. മാസ് സീനുകൾക്കും ആവശ്യമായിട്ടുള്ള രീതിയിൽ സിനിമയുടെ സീനുകൾക്ക് അനുയോജ്യമായുള്ള രീതിയിൽ BGM മിക്സ് ചെയ്ത പോലെ തോന്നി. അതൊക്കെ വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി സിനിമയിൽ. സിനിമയിൽ VFX ചെറിയൊരു പോരായ്മ എനിക്ക് ചില സീനുകളിൽ വന്നു. പ്രത്യേകിച്ച് ആ ഒരു തടി ഒഴുകിപ്പോകുന്ന കുറച്ച് സീനൊക്കെ ഉണ്ട്. അപ്പൊ അതിലൊക്കെ VFX ഒത്തിരി പോരായ്മ ഇത്തിരി പിന്നിൽ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നി. 250 കോടി ബജറ്റിൽ വന്നൊരു സിനിമയ്ക്ക് ആ ഒരു കാര്യങ്ങളിൽ VFX ഒക്കെ ഇത്ര ഉള്ള ഈ ഒരു രീതിയിലാണ് VFX ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നി. അതൊരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് സിനിമയിലെ. പിന്നെ സിനിമയിൽ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് സിനിമയിലെ ഡ്യൂറേഷൻ ഭയങ്കരമായിട്ടുണ്ട്. 2-3 മണിക്കൂറുണ്ട്. ഈ ഒരു ഡ്യൂറേഷൻ അവർ മെയിൻറ്റെയിൻ ചെയ്ത് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി അവർ കാണിക്കുന്ന ത്രില്ലിംഗ് ആയിട്ട് അടക്കി വരുന്ന കുറച്ച് സീനുകളൊന്നും തന്നെ വലിയ രീതിയിൽ വർക്കൗട്ട് ആകുന്നില്ല. സീൻ വർക്കൗട്ട് ആകുന്നില്ലെന്നല്ല, ഈ ഒരു സീൻ ഈ ഒരു ഡ്യൂറേഷനും ഈ ഒരു ലാഗിനെയും ഒന്നും ഇല്ലാതെ ഒന്നും ആക്കുന്നില്ല. ലാഗ് അല്ല, അതേപടി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ലാഗ് മാത്രമല്ല, ഡയലോഗ് ഡെലിവറി ചില ആൾക്കാർ ചില സമയത്ത് ഹീറോ ആണെങ്കിലും വില്ലൻ ആണെങ്കിലും വന്നു പോലെ ഡയലോഗ് ഡെലിവറി ചെറിയ കാര്യത്തിന് വേണ്ടിട്ട് വളഞ്ഞു മൂക്കെ പിടിക്കുന്ന ഒരു രീതിയായിട്ട് എനിക്ക് തോന്നി. ചെറിയൊരു സിമ്പിൾ ഡയലോഗ് അല്ലെങ്കിൽ സിമ്പിൾ കാര്യം പറയാൻ വേണ്ടിട്ട് വലിച്ചു നീട്ടി ഒരു 10-15 മിനിറ്റോളം അല്ലെങ്കിൽ 10 മിനിറ്റോളം പറയുന്ന നീണ്ട ഡയലോഗ് കൊടുത്ത് നെടുനീളം ഡയലോഗ് കൊടുത്ത പോലെ തോന്നി. അത് വേറെ ഒരു കാര്യമില്ലാത്തതായിട്ട് എനിക്ക് തോന്നി. അല്ലോർജിനും ഉണ്ട് അതുപോലത്തെ ഡയലോഗ്, ഫഹദ് ബാസിനും ഉണ്ട് അതുപോലത്തെ ഡയലോഗ്. സിനിമയിൽ മറ്റൊരു പോസിറ്റീവ് ആയിട്ടൊരു കാര്യം സിനിമയിലെ കാസ്റ്റിംഗ് ആണ്. സിനിമയിലെ കാസ്റ്റിംഗ് എല്ലാവരും തന്നെ, സിനിമയിൽ അഭിനയിച്ച എല്ലാവരും തന്നെ അഭിനയത്തിന്റെ കാര്യം വെച്ച് നോക്കുകയാണ്, ആക്ടിംഗ് വൈസ് എല്ലാവരും തന്നെ വളരെ നന്നായിട്ട് എനിക്ക് തോന്നി. എന്താ പറയുക, അല്ലു അർജുൻ ആകട്ടെ, ഫഹദ് ബാസിൽ ആകട്ടെ, രശ്മിക മന്ദാന ആകട്ടെ, ബാക്കി മെയിൻ റോളിൽ വന്ന നെഗറ്റീവ് റോളിൽ വന്ന എല്ലാവരും തന്നെ വളരെ നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അതൊക്കെ സിനിമയിൽ ഒരു നല്ലൊരു പോസിറ്റീവ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ സിനിമയിൽ അല്ലു അർജുന് കൈയടി കൊടുക്കേണ്ട ഒരു കാര്യം ഈ ഒരു സിനിമയിൽ ഈ ഒരു റോൾ അദ്ദേഹം ചൂസ് ചെയ്തതാണ്. സാധാരണ രീതിയിൽ നമ്മൾ അല്ലു അർജുനെ കാണുന്ന ഒരു രീതിയിലല്ല ഈ ഒരു പടത്തിൽ. പുഷ്പരാജ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന് വേണ്ട രീതിയിലുള്ള മാനേഴ്സും കാര്യങ്ങളൊക്കെ അദ്ദേഹം കൊണ്ടുവന്നൊക്കെ വളരെ നന്നായിട്ട് തന്നെ തോന്നി. സാധാരണ രീതിയിൽ നമ്മൾ കണ്ട ടിപ്പിക്കൽ അല്ലു അർജുൻ മൂവി അല്ല, ടിപ്പിക്കൽ അല്ലു അർജുന അല്ല ഈ ഒരു പുഷ്പ എന്ന് പറയുന്ന ഒരു സിനിമയിൽ നമ്മൾ കണ്ടത്. അല്ലു അർജുൻ ആ ഒരു സിനിമയ്ക്ക് വേണ്ടിട്ട് പുഷ്പ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി നന്നായിട്ട് വർക്ക് ചെയ്ത് നന്നായിട്ട് അദ്ദേഹം അഫോർഡ് എടുത്ത് ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. അത് വലിയ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. സിനിമ നമ്മൾ അവസാനം വരെ കണ്ടിരിക്കാൻ വേണ്ടിട്ട് വെറൈറ്റി അല്ലു അർജുൻ നമ്മൾ കണ്ട ഒരു ഫീൽ നമുക്ക് ഈ ഒരു സിനിമ തുടക്കുന്നിട്ട് അവസാനം വരെ നമുക്ക് തരുന്നുണ്ട്. എനിക്കറിയാം എല്ലാവരും തന്നെ ഫഹദ് ബാസിൽ സിനിമയിൽ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നതായിരിക്കും അല്ലെ. സിനിമയിൽ ഫഹദ് ബാസിൽ ഉണ്ട്. സിനിമയിൽ ഫഹദ് ബാസിൽ സെക്കൻഡ് ഹാഫിൽ ഒരു 15 മിനിറ്റോളം മാത്രമേ ഉണ്ടാവുള്ളൂ. വളരെ സ്ക്രീൻ സ്പേസ് വളരെ കുറവാണ്. പുഷ്പ ദ റൈസ് എന്ന് പറഞ്ഞ പുഷ്പയുടെ ഫസ്റ്റ് പാർട്ടിൽ ഫഹദ് ബാസിൽ ഫഹദ് ബാസിൽ സെക്കൻഡ് ഹാഫിൽ അവസാനത്തോടെ ഉള്ളൂ. ഈ ക്ലൈമാക്സും തൊട്ടുമ്പോൾ 15 മിനിറ്റിലാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹത്തിന് ഇന്റർവ്യൂ ഒക്കെ വളരെ നന്നായിട്ട് ഉണ്ടായിരുന്നു. ചെറിയ ഇന്റർവ്യൂ മാത്രമല്ല, ഫഹദ് ബാസിന്റെ പ്രകടനവും വളരെ നന്നായിട്ട് ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം ആക്ടിംഗ് വൈസ് അഭിനയത്തിന്റെ കാര്യത്തിൽ പിന്നോട്ട് നിൽക്കുന്ന ഒരു ആക്ടർ അല്ല ഫഹദ് ബാസിൽ. എങ്ങനെയാണ് കളിച്ചാലും അദ്ദേഹത്തിന്റെ ഉള്ള അദ്ദേഹം ഭംഗിയാകുക തന്നെ ചെയ്യും. അത് എല്ലാ സിനിമയിലും ഈ ഒരു സിനിമയിൽ അങ്ങനെ തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ആയിട്ടുള്ള മുദ്ര ഈ ഒരു സിനിമയിൽ അദ്ദേഹം പതിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആകെ 10-15 മിനിറ്റ് അദ്ദേഹം ഉള്ളെങ്കിലും അടുത്ത പടം കാണാൻ വേണ്ടിട്ട് പുഷ്പാദ റോൾ എന്ന് പറഞ്ഞ സിനിമയുടെ സെക്കൻഡ് പാർട്ടിൽ അവർ പേരിട്ടേക്കുന്നത്. അപ്പൊ പുഷ്പാദ റോൾ എന്ന് പറഞ്ഞ സിനിമ കാണാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമായി തീർന്ന ഒരു കാര്യമാണ് ഈ ഫഹദ് ബാസിൽ എന്ന് പറഞ്ഞ ആളാണ്. ഫഹദ് ബാസിൽ ചെയ്ത ആ ഒരു പോലീസുകാരന്റെ ക്യാരക്ടർ വളരെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു സിനിമയിൽ. അല്ലു അർജുൻ ആരാധകർക്ക് എല്ലാവർക്കും തന്നെ അടിച്ചുപൊളിച്ച് തിയേറ്ററിൽ നിന്ന് കൈയടിച്ച് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് പുഷ്പ എന്ന് പറയുന്ന ഒരു സിനിമ. ആരാധകർക്ക് അല്ലു അർജുൻ ആരാധകർക്ക് അല്ലു അർജുൻ ഫാൻസിന് എല്ലാവർക്കും തന്നെ
ഭയങ്കര ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് മേക്കിംഗ് ഒക്കെ. സിനിമയിൽ ഫൈറ്റ് ഒക്കെ വളരെ സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. ഫൈറ്റ് ഒക്കെ ഇട്ടിമേറ്റ് ഫൈറ്റ് ആണ്. കുറെയേറെ ഫൈറ്റിംഗ് രംഗങ്ങളൊക്കെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന രീതിയിലായിരുന്നു സിനിമയിലെ ഫൈറ്റിംഗ് കാര്യങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ അല്ലു അർജുൻ ഫാൻസിനെ അടിച്ചുപൊളിച്ച് ചേർന്ന് ഇന്ന് കൈകൊട്ടി തിമർത്തിരുന്ന് കാണാൻ പറ്റുന്ന ഒരു രീതിയിലുണ്ട് പണം. അല്ലു അർജുൻ ഫാൻസിന് മാത്രമുള്ള പണമാണെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. സാധാരണ പ്രേക്ഷകർ ഒരു തവണ ചേട്ടിൽ പോയിരുന്ന് കാണാൻ പറ്റുന്ന ഒരു പണമാണ് പുഷ്പ എന്ന് പറയുന്ന ഒരു സിനിമ. സെക്കൻഡ് ഹാഫിൽ വരുന്ന കുറച്ച് ലാഗും പിന്നെ ഈ ഒരു ഡയലോഗിൽ വരുന്ന ഒരു മത്സരീട്ടിലും കാര്യങ്ങളും അങ്ങനെ കുറച്ച് നെഗറ്റീവ്സ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കി മാറ്റി നിർത്തി കഴിഞ്ഞാൽ സിനിമ ഒരു തവണ ചേട്ടിൽ എല്ലാവർക്കും തന്നെ പോയിരുന്ന് കാണാൻ പറ്റുന്ന ഒരു പണം. അങ്ങനെ പ്രതീക്ഷ വല്ല രീതിയിൽ ഊതി വീർപ്പിച്ച് പ്രതീക്ഷ ഒന്ന് സിനിമ കാണാൻ പോകണ്ട, ഒരു സാധാരണ സിനിമ കാണുന്ന പോലെ കണ്ട് കാണാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സിനിമ ഇഷ്ടപ്പെടും. അതുകൊണ്ട് റിവ്യൂ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.